ഇനി നമ്മൾ മറ്റൊരു കൗതുകമുള്ള ഒരു സ്റ്റോറിയിലേക്കാണ് പോകുന്നത്. വീടിന് സമീപത്തെ നെൽപ്പാടത്ത് സൂര്യകാന്തി കൃഷി വിജയിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് തിരുവനന്തപുരം ജില്ലയിലെ ഒരു കർഷകൻ. 28 സെന്റിലെ വേറിട്ട പരീക്ഷണം വിജയിച്ചതോടെ സൂര്യകാന്തി കൃഷി വ്യാപിപ്പിക്കാനാണ് അരിനാട് സ്വദേശി പ്രതാപചന്ദ്രന്റെ തീരുമാനം. വീടിനോട് ചേർന്ന വയലിൽ വർഷങ്ങളായി നെൽകൃഷി ചെയ്യുകയാണ് പ്രതാപചന്ദ്രൻ. നെൽകൃഷി മാറ്റിപ്പിടിച്ചാലോ എന്ന ചിന്തയാണ് സൂര്യകാന്തി എന്ന ആശയത്തിലേക്ക് എത്തിച്ചത്. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് വിത്തെത്തിച്ച് കൃഷി ആരംഭിച്ചു. പുതുകൃഷി ചെയ്യണമെന്നൊരാഗ്രഹം അങ്ങനെ തമിഴ്നാട് പോയി കണ്ടു. അങ്ങനെ തമിഴ്നാട് പോയി കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അങ്ങനെ സുഹൃത്ത് വഴിയാണ് വെത്ത് കിട്ടിയത് സർക്കാർ ഫാമിൽ. സൂര്യകാന്തിക്ക് വെള്ളത്തിൻ്റെ ആവശ്യം കുറവാണ്. ഫസ്റ്റ് മാത്രം നനവ് മതി, പിന്നെ നനവ് വേണ്ട. പിന്നെ വളം ചെയ്യുമ്പോൾ ഒന്നിരടം നനച്ചു കൊടുത്താൽ മാത്രം മതി, ആർക്കോണോ ചെയ്യാം. കൃഷി തുടങ്ങിയപ്പോൾ പലരും പരിഹസിച്ചുവെന്ന പ്രതാപചന്ദ്രൻ, എന്നാൽ 45 ദിവസം കഴിഞ്ഞപ്പോൾ പൂക്കൾ വിരിഞ്ഞു. ഇപ്പോൾ 2 മാസമായി. കൃഷിയിൽ പകുതിയിലേറെയും മഴയത്ത് നശിച്ചു. എങ്കിലും അടുത്ത നെൽകൃഷിക്ക് ശേഷം വിപുലമായി സൂര്യകാന്തി കൃഷി ചെയ്യാനാണ് പ്രതാപചന്ദ്രന്റെ തീരുമാനം. തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.